നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇതിനകത്തെല്ലാം ഒറിജിനലാണ് ഈ ഒരു സെറ്റ് പേപ്പേഴ്സ് എല്ലാം ഇരിക്കുന്നത്, എല്ലാം ഒറിജിനലാണ്, 15 കൊല്ലത്തേക്കുള്ളതാണ് എല്ലാം. അപ്പൊ ഇതെല്ലാം നമ്മുടെ പൊല്യൂഷന്റെ ഉണ്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം ഒറിജിനലാണ്. എല്ലാം ഇപ്പൊ ഓൺലൈൻ ഉണ്ടാവും, എന്നാലും എന്തെങ്കിലും ഒരു കറക്ഷൻ പിന്നീട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതും കൊണ്ട് വേണം നമുക്ക് ചെല്ലാനായിട്ട്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് സർവീസ് വരുന്നത് 10,000 അല്ലെങ്കിൽ ഒരു വർഷം ആകുമ്പോഴത്തേനും, പക്ഷെ 2 മാസം കഴിയുമ്പോൾ ഒരു ഫ്രീ ചെക്കപ്പ് ഉണ്ടാവും, അത് വന്ന് ചെയ്യാം. കാരണം പുത്തുമണ്ടി ആയതുകൊണ്ട് നിസാൻ പറയുന്നതാണ് 2 മാസം അല്ലെങ്കിൽ 2,000 കിലോമീറ്റർ ആകുമ്പോഴത്തേനും ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പൊ അതും ശ്രദ്ധിച്ചേക്കുക. സർവീസ് ഇവിടുന്ന് വിളിച്ചോളും, ഇല്ലെങ്കിൽ അതായത് 1 ഇയർ ആണെങ്കിൽ ഇവിടുന്ന് വിളിച്ചോളും കറക്റ്റ് ആയിട്ട്. അതല്ല 10,000 ആണെന്ന് ആദ്യം എത്തുവാണെന്നുണ്ടെങ്കിൽ അതൊന്ന് 2 മന്ത്സ് തന്നെയാണ് പറഞ്ഞത്, അത് ഫ്രീ ചെക്കപ്പ് ആണ്, പക്ഷെ ചെക്കപ്പ് ചെയ്തേക്കാം. ഒരു വർഷം അല്ലെങ്കിൽ 10,000 നേരത്തെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടുന്നേക്കാം കേട്ടോ. പിന്നെ ഇത് നമുക്ക് വണ്ടിക്കകത്ത് വെക്കാനുള്ളതാണ്. കാരണം എന്താണെങ്കിലും ഒരു എനിക്ക് തോന്നുന്നു ഡിപ്പെൻസ് ആണ് ആക്റ്റീവ് ആണ്, എന്നാലും ഒരു 1.5 മാസം 2 മാസം അടുത്ത് എടുക്കുന്നുണ്ട് ഇപ്പൊ ഒറിജിനൽ നമ്മുടെ RC ബുക്ക് കൈ കിട്ടാനായിട്ട്. അപ്പൊ അതുവരെ എടുക്കുന്ന സ്വിച്ച് സെലക്ട്, ഇത് ബാക്ക് ബാക്ക് ഓരോന്ന് എടുത്താൽ മതി, ഓണും ഓഫും ഇവിടെ. പിന്നെ അതിന്റെ തന്നെ സ്വിച്ചസ് എല്ലാം നമ്മൾ സ്റ്റിയറിംഗിലും ഉണ്ടാവും. പ്ലസ് മൈനസ് എന്നുള്ളത് വോളിയത്തിന്റെ ബട്ടൺസ് ആണ്. സോഴ്സ് നമ്മുടെ FM2 അല്ലെങ്കിൽ AM-ലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഓപ്ഷൻ പെൻഡ്രൈവ് ഉണ്ട് അതിലേക്ക് മാറ്റുക. അപ്പൊ അത് ഇത് നെക്സ്റ്റ് അടിക്കാനുള്ളത് റോളാണ്, ജസ്റ്റ് ഓരോന്നായിട്ട് റോൾ ചെയ്യുക. അപ്പൊ പാട്ടാണെങ്കിൽ പാട്ട് നെക്സ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഹോണിനടുക്ക് മാത്രം റൈറ്റ് സൈഡിലാണ് കോൾ അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നത്. റൈറ്റ് സൈഡിൽ 4 പവർ വിൻഡോസിന്റെ സ്വിച്ച്, പവർ വിൻഡോ ലോക്കിന്റെ സ്വിച്ച്, അത് ക്ലോസിന്റെ, അത് ക്ലോസ് ചെയ്യാനായിട്ട്. അപ്പൊ അത് കൈ കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുക, അത് മാത്രം യൂസ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് തൊട്ട പ്രത്യേകത അങ്ങ് എടുത്തിട്ട് മാറ്റുവാണെങ്കിൽ റൈറ്റ് സൈഡ് എടുത്താണ്, അങ്ങോട്ടാണെങ്കിൽ അത് താഴത്തെ ജോയിസ്റ്റിക്ക് പോലുള്ള യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ബാക്കിയെല്ലാം നമുക്ക് ഇതിനകത്ത് ഉണ്ടാവും. സർവീസ് ബുക്ക് കവറിനകത്ത് ഉണ്ട്, ഇത് മാനുവൽ ആണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാനുവലിനകത്ത് നോക്കിയാൽ മതി. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് റിവേഴ്സിന് ശ്രദ്ധിക്കുക, ഹാൻഡ്രേക്ക് രണ്ടുപേര് സീറ്റ് ബെൽറ്റ് ഇടാൻ നിർബന്ധമാണ്, അല്ലെങ്കിൽ എല്ലാവരും അടിച്ചിടും കേട്ടോ. അപ്പം പിന്നെ ഉള്ളത് പിന്നെ ലൈറ്റ്സ് ആണ്, ഇത് നമ്മുടെ മൈക്ക്, ഇത് നമ്മുടെ സെൻസർ ആണ്, ഫോൺ മൈക്കാണ്, ബ്ലൂടൂത്തിന്റെ മൈക്കാണ്. പിന്നെ ഇത് ഒന്ന് ഹസാർഡ് നടക്കുന്നത്, ഹസാർഡ്, ഇത് ബാക്ക് ഡിഫോഗർ, ഇത് സെൻട്രൽ ലോക്കിന്റെ, സെൻട്രൽ ലോക്കിന്റെ. ഓക്കെ, ഡോർ അടച്ചിട്ടില്ലാത്തതുകൊണ്ട് ആവത്തില്ല. ഡിക്കി ഓപ്പൺ ബാക്കി തന്നെയാണ്, അതൊന്ന് ഞാൻ കാണിച്ചത്. ഇത് ക്ലോസ് ചെയ്യണം. പിന്നെ ഫ്യൂൽ ടാങ്കിന്റെ താഴെയുണ്ട്, ഇവിടെ ഫ്രണ്ടില് ബോണറ്റിന്റെ അവിടെ. ഓക്കെ, പിന്നെ ബാക്കിലേക്ക് ഡിക്കി എടുക്കുന്നത്. പെട്ടെന്ന് കൺഫ്യൂസ് ആവാടി എന്നിന്റെ ഇടയിൽ ഇടയ്ക്കൂടെ നേരെ താഴോട്ട് നോക്കാം, ഇവിടെ സ്വിച്ച് ഉണ്ട്, ഇതാണ് സ്വിച്ച് കേട്ടോ. ഓക്കെ, 336 അതായത് സ്വിച്ചിനുള്ള ടവർ തന്നെയാണ്, അത് 15 ഇഞ്ച് ആണ് കേട്ടോ. ഇത് 16 ആണ്. അപ്പം വേറൊന്നുമില്ല, ഐശ്വര്യമായിട്ട് പോവാ, സന്തോഷം. താങ്ക് യു.